മാവേലിക്കരയിലെ കഞ്ചാവ് കേസിൽ 8.5 മാസത്തിന് ശേഷം പിടിയിലായ ഗുണ്ട ലിജു ഉമ്മനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകി. കമ്പത്ത് നിന്നും ലിജു ഉമ്മന് കഞ്ചാവ് എത്തിക്കുന്ന വഴികളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ 29 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. 40-ലധികം കേസുകളിലെ പ്രതിയായ ഗുണ്ടയെയാണ് കളമശ്ശേരി പോലീസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പിടികൂടി മാവേലിക്കര പോലീസിന് കൈമാറിയത്. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ കമ്പത്ത് നിന്ന് കഞ്ചാവെത്തുന്ന വഴികളെക്കുറിച്ച് സൂചന കിട്ടുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. മാവേലിക്കര, ഹരിപ്പാട്, കായംകുളം മേഖലകളിലെ കഞ്ചാവ് വിൽപ്പനയുടെ മുഖ്യകണ്ണി ലിജു ഉമ്മനാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2020 ഡിസംബർ 28-നാണ് ലിജു ഉമ്മന്റെ മാവേലിക്കരയിലെ വാടക വീട്ടിൽ നിന്ന് 29 കിലോ കഞ്ചാവും 4.5 ലിറ്റർ ചാരായവും 30 കിലോ കോടയും പിടിച്ചെടുത്തത്. ലിജുവിന്റെ ജീവിത പങ്കാളിയായ നിമ്മി എന്ന യുവതി അറസ്റ്റിലായെങ്കിലും ലിജു ഒളിവിൽ പോയി. മാവേലിക്കരയിൽ SIയെ ബൈക്ക് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലടക്കം പ്രതിയായ ലിജു ഉമ്മനെ പിടികൂടാൻ ആലപ്പുഴ SP പ്രത്യേക സംഘം രൂപീകരിക്കുകയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പങ്കാളി നിമ്മിക്കൊപ്പം IVF ചികിത്സയ്ക്കായി എത്തുന്നു എന്നറിഞ്ഞ പോലീസ് സമർത്ഥമായാണ് പിടികൂടിയത്. മനോരമ ന്യൂസ്, തിരുവല്ല.